പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ യോഗം യുഡിഎഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണത്തിൽ വിജിലൻസ് ക്രമക്കേട് കണ്ടെത്തിയ സംഭവത്തിലാണ് ഭരണ പ്രതിപക്ഷ വാക്പോരും യുഡിഎഫ് കൗൺസിലർമാരുടെ ഇറങ്ങിപ്പോക്കും ഉണ്ടായത്. വിജിലൻസ് ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യുഡിഎഫിന്റെ ആവശ്യം. എന്നാൽ പ്രധാന ക്രമക്കേട് കണ്ടെത്തിയ 27-ാം വാർഡിലെ യുഡിഎഫ് കൗൺസിലറാണ് വിശദീകരണം തരേണ്ടതെന്ന് നഗരസഭാ ചെയർപേഴ്സണും പറയുന്നു. ഈ മാസം 17-ന് ഓപ്പറേഷൻ സരൾ രാസ്തയുടെ ഭാഗമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണത്തിൽ ചെറുതും വലുതുമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. 27-ാം വാർഡായ ടെമ്പിൾ വാർഡിലെ വരിവക്കുണ്ട് ESI റോഡിന്റെ നിർമ്മാണത്തിലായിരുന്നു പ്രധാന ക്രമക്കേട്. റോഡിന് എസ്റ്റിമേറ്റിൽ പറയുന്ന നീളവും വീതിയും ഉണ്ടായിരുന്നില്ല. പാർശ്വഭിത്തി പകുതിയോളം മാത്രമേ നിർമ്മിച്ചിരുന്നുള്ളൂ. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയുമില്ലാതെ ഇതിനോട് ചേർന്ന് 86 മീറ്റർ നീളത്തിൽ മറ്റൊരു റോഡ് നിർമ്മിച്ചതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൌൺസിൽ യോഗത്തിൽ വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷമായ UDF നഗരസഭാ യോഗം ബഹിഷ്കരിച്ചത്. വിജിലൻസ് നടപടിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ മറുപടി. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കിൽ കലാശിച്ചത്. അതേസമയം വരിവക്കുണ്ട് ESI റോഡിന്റെ അനധികൃത നിർമ്മാണത്തിൽ 27-ാം വാർഡിലെ UDF കൌൺസിലർക്ക് പങ്കുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും ഇടതു കൌൺസിലർമാരും പറയുന്നു. ടെമ്പിൾ വാർഡ് കൌൺസിലറായ അത്തായി പത്മിനി വിജിലൻസിന് മുൻപാകെ ഇത് സമ്മതിച്ചിട്ടുള്ളതാണെന്നും ചെയർപേഴ്സൺ KV ലളിത പറയുന്നു. വിജിലൻസ് ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ള ചെറിയൊരു അപാകത എന്നുള്ള നിലയിലേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും ബഹുമാനപ്പെട്ട എല്ലാ കൗൺസിലർമാരുടെ ശ്രദ്ധയിലും ഉള്ളതാണ്. വസ്തുത എന്താണ് എന്നുള്ളതാണ്. വരുവക്കുണ്ട് ESI റോഡുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. 27-ാം വാർഡ് ശ്രീമതി അത്തായി പത്മിനിയുടെ വാർഡിലാണ് ഈ വിഷയം ഉണ്ടായിട്ടുള്ളത്. വരുവക്കുണ്ട് റോഡിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സൈറ്റിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കൗൺസിലർ 13 മീറ്റർ തൊട്ടടുത്തുള്ള ESI റോഡിൽ കൂടി വലിയ കുഴി കണ്ടതുകൊണ്ട് അതുകൂടി ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട കോൺട്രാക്ടർ ശ്രദ്ധയിൽപ്പെടുത്തുകയും വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഈ 13 മീറ്റർ അധികം ഈ കോൺട്രാക്ടർ കൊണ്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എസ്റ്റിമേറ്റിലില്ലാതെ 13 മീറ്റർ ചെയ്തു എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ടുള്ള ആള് എന്ന് പറഞ്ഞത് ഈ ബന്ധപ്പെട്ട കൗൺസിലറാണ്. ആ രീതിയിലേക്ക് കാണാതെ ഈ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ രീതിയിലേക്കാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട നിലയിൽ വലിയ തോതിലേക്കുള്ള ഇടപെടലാണ് ഈ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ക്രമക്കേട് കണ്ടെത്തിയ റോഡുകൾ നിർമ്മിച്ച കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ വിജിലൻസ് ശുപാർശ ചെയ്തതായി ഔദ്യോഗിക വിവരമില്ലെന്നും ഇടതു കൗൺസിലർമാർ പറയുന്നു. ഒരാഴ്ച മുമ്പ് ഒരു വിജിലൻസ് പരിശോധന നടക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ കാര്യമായ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൗൺസിൽ യോഗമായതുകൊണ്ട് കൗൺസിലിലേക്ക് ഞങ്ങൾ ചോദ്യം കൊടുത്തു. ഈ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കരാറുകാരനെതിരെ എന്തെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ? ഞാൻ ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ മറുപടി, ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള വിവരം കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ വിഷയത്തെ ലാഘവവൽക്കരിക്കാനുള്ള ശ്രമമാണ് നഗരസഭ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നത് നഗരസഭയിൽ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്, അതെല്ലാം സുതാര്യമാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ മേലെ കണിശമായിട്ടുള്ള നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തണം. നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ് ജനകീയ ആസൂത്രണത്തിൻ്റെയും ജനകീയ വികേന്ദ്രീയ പ്രവർത്തനങ്ങളുടെയെല്ലാം ഭാഗമായി സോഷ്യൽ ഓഡിറ്റിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ഏത് പ്രദേശത്താണോ പ്രവൃത്തി നടക്കുന്നത് ആ പ്രദേശത്ത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റും അതുപോലെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ സുതാര്യമായി നടന്നു എന്നവരെ കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ PWD റോഡിലൊക്കെ കാണുന്നൊരു ബോർഡുണ്ടല്ലോ, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്.